പേടിച്ച് ചൂളമടിച്ചിരുന്ന കാലം മാറി. ഇനി ചൂളമടിക്കാൻ അറിയാവുന്നവർക്ക് ലോക റെക്കോർഡ് കിട്ടും. വീടിൻ്റെ നാല് ചുവരിനുള്ളിൽ ചൂളമടിച്ച് മൂളിപ്പാട്ട് പാടി നടന്നിരുന്നവർക്ക് ലോക റെക്കോർഡ് പരിപാടിയിൽ പങ്കെടുക്കാം. 1000 മലയാളികളെ കൂട്ടിച്ചേർത്ത ലോക റെക്കോർഡ് വെട്ടിത്തിരുത്താൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ചൂളമടിക്കാർ. പരിപാടിയിൽ പങ്കെടുക്കുവാൻ 650 പേരെ കണ്ടെത്തി കഴിഞ്ഞു. വിസിലടിക്കാൻ അറിയാവുന്ന ആർക്കും ലോക റെക്കോർഡിൻ്റെ ഭാഗമാവാം. അടുത്ത വർഷാദ്യം പരിപാടി സംഘടിപ്പിക്കാനാണ് ആലോചന. 6 വയസ്സുകാരി സാരംഗി മുതൽ പ്രായം കൂടിയ 79 വയസ്സുകാരൻ സുബ്രഹ്മണ്യൻ വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. പേർ ഒന്നിച്ച് ചൂളമടിച്ച് കറക്കി വീഴ്ത്തിയ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയ്ക്ക് പിന്നാലെയാണ് കൂട്ടായ്മ ലോക റെക്കോർഡിനൊരുങ്ങുന്നത്. നിലവിൽ ഇംഗ്ലണ്ടിന്റെ പേരിൽ 856 പേർ ഒരുമിച്ച് പങ്കെടുത്ത പരിപാടിയുടെ റെക്കോർഡാണുള്ളത്. രാത്രിയിൽ ചൂളമടിച്ചാൽ പാമ്പ് വരുമെന്ന മിത്തിനെ ഭയന്ന് ചൂളമടിക്കാൻ ഭയന്നവരെയും ചൂളമടിക്കുന്ന പെണ്ണ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞ സമൂഹത്തെയുമാണ് ചൂളമടി റെക്കോർഡുകൾ കൊണ്ട് ഇവർ തകർത്തെറിയുന്നത്. ചൂളമടിക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് നയിക്കാനുമായാണ് കൂട്ടായ്മ ആരംഭിച്ചത്. ജീവിതത്തിൽ ചൂളമടിക്കാത്ത ആരുമുണ്ടാകില്ല. ഒരു തവണയെങ്കിലും ചൂളമടിക്കാൻ ശ്രമിച്ച് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും വേൾഡ് ഓഫ് ഫിസ്ലേഴ്സിന് ഭാഗമാകാം. 2017 വേൾഡ് ഓഫ് ഫിസ്ലേഴ്സ് എന്ന കൂട്ടായ്മയ്ക്ക് കൊച്ചിയിൽ രൂപം കൊള്ളുന്നത്. 24 വേദികളിൽ കൂട്ടായ്മ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ടീത്ത് വെച്ച് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇങ്ങനെ, പിന്നെ വിസിലിംഗ് ലിപ്സ് വെച്ച് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ടീത്ത് വിസിലറാണ്. പിന്നെ സൈഡ് വിസിലിംഗ് ഉണ്ട്, ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചിലവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ശരിക്ക് ലിപ് വിസിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താണ്, എപ്പോഴും വായുവിൻ്റെ കൂടുതൽ എയർ ഇങ്ങനെ വരുന്നൊരു ചാൻസ് കുറവാണ്. ലിപ് വിസിൽ ചെയ്യുമ്പോൾ വളരെ ബാലൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം ടീത്ത് വിസിലിങ്ങിൻ്റെ ഒരേ ഒരു പ്രശ്നം എയറാണ്. എയർ ഇങ്ങനെ കൂടുതലും ഫ്ലോവിനെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ പിടിക്കുന്ന സൗണ്ടിനനുസരിച്ച് ഈ മൈക്കിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻസ് അനുസരിച്ച് അത് ചെയ്യാം. പിന്നെ ടീത്ത് വിസിലേഴ്സ് കുറേ പുറത്തുള്ള ആൾക്കാരും ടീത്ത് വിസിലേഴ്സ് കുറേ ഉണ്ട്. സിലിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്ത് ഒരു 2 ലൈനൊക്കെ പാടിയാൽ നമ്മളുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഇപ്പോൾ പാട്ട് പാടാൻ അറിയാമെങ്കിൽ വളരെ എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഇപ്പോൾ ചെയ്തിടുന്ന വീഡിയോസിൻ്റെയൊക്കെ കറക്ഷൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വേൾഡ് ഓഫ് ഫിസിലേഴ്സ് വളരെ ചെറിയ എമൗണ്ടാണ് ഒരു ഇതായിട്ട് എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് തന്നെ നേടിയെടുക്കണമെങ്കിൽ അതിന് വേണ്ട ചിലവുകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, എവിടെ നിന്നെങ്കിലും സ്പോൺസേഴ്സോ അല്ലാതെയോ. അപ്പോൾ വളരെ തുച്ഛമായ എമൗണ്ടാണ് നമ്മളുടെ മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നത്. കൂട്ടായ്മയിലെ 80 അംഗങ്ങൾക്ക് സ്വന്തമായി ഗിന്നസ് റെക്കോർഡുമുണ്ട്. കൂടാതെ സ്വകാര്യ ചാനലിലെ പരിപാടികളും അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവങ്ങളിൽ ചൂളമടി മത്സരം ഇനമാക്കണമെന്ന ആവശ്യം സർക്കാരിലേക്ക് സമർപ്പിക്കാനായാണ് കൂട്ടായ്മയുടെ തീരുമാനം. നമ്മൾ ലിപ് വിസിൽ ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന സമയത്തും വിസിലിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള പാട്ടുകളെല്ലാം നമുക്ക് കണ്ടിന്യൂറ്റിയോടുകൂടി ചെയ്യാൻ പറ്റും. അതിനുദാഹരണം ഇപ്പോൾ SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ മണ്ണിലിൻ്റെ കാതലെന്ന ഒരു ആ പടത്തിലെ പാട്ട്, അത് നമുക്ക് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ട് വിസിൽ ചെയ്യുമ്പോൾ അത് അനായാസം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ഇത് കാണിച്ചു തരാം. അതിൻ്റെ ശ്വാസം വിടാതെ പാടുന്ന ഒരു പോർഷൻ ഞാൻ കാണിക്കാം. സ്റ്റീഫൻ ആന്റണി കലർക്കൽ, ബിജോ MK ജ്യോതി, ആർക്കമ്മത്ത് എന്നിവരാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. എൻ്റെ പേര് സ്റ്റീഫൻ ആന്റണി കലർക്കൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വേൾഡ് ഓഫ് ഫിസിലേഴ്സ് എന്ന ഒരു സംഘടനയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള മലയാളികളായ ഫിസിലേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുക്കിയ ഒരു സംഘടനയാണ് വേൾഡ് ഓഫ് ഫിസിലേഴ്സ്.
എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഒരു വേൾഡ് റെക്കോർഡ് നേടാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഏകദേശം 650 കൂടുതൽ കലാകാരന്മാരെന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഒരു 350 പേരും കൂടെ തികഞ്ഞാൽ 1000 പേര് മലയാളികൾ മാത്രമുള്ള ഒരു വേൾഡ് റെക്കോർഡ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ശ്രമത്തിലാണ്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.